ओम नमो भगवते वासुदेवाय। अन्येत्वेवमजानन्तः उपासते तेपि जातितरन्त्येव मृत्युं श्रुतिपरायणा इप्रकारं വ്യക്തമായ അറിവില്ലാത്തവർ അവയെക്കുറിച്ച് അറിയാനുള്ള അറിയാവുന്നവർ പറയുന്നത് കേട്ടിട്ട് ഭജിക്കുന്നു. വീണ്ടും വീണ്ടും എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള അവരും മരണത്തെ ജയിക്കുക തന്നെ ചെയ്യും. അന്യേ ത്വേവമജാനന്തക ശ്രുത്വാന്യേഭ്യ ഉപാസത്തെ തേപി ചാതിതരന്തേവ മൃത്യും ശ്രുതിപരായണ ജ്ഞാനേശ്വരി ഭാഷ്യം. ഇനിയും മറ്റു ചിലരുണ്ട്. അവർ എല്ലാ അഹങ്കാരവും ശങ്കയും വെടിഞ്ഞ് അവരുടെ വിശ്വാസം ഗുരുപദേശങ്ങളിൽ അർപ്പിക്കുന്നു. ഗുരു കാരുണ്യവാനും നന്മതിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവനുമാണ്. അദ്ദേഹം ഓരോരുത്തരുടെയും ഹിതാഹിതങ്ങളെയും ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും അന്വേഷിച്ചറിഞ്ഞ് അവയ്ക്ക് പരിഹാരം കാണുകയും അവരെ സന്തോഷവാന്മാരാക്കുകയും ചെയ്യുന്നു. അപ്രകാരമുള്ള ഗുരുവിൻ്റെ വചനങ്ങൾ അവർ വളരെയേറെ ശ്രദ്ധയോടും ബഹുമാനത്തോടും കൂടി ശ്രവിക്കുന്നു. അവരുടെ മനസ്സും ശരീരവും ഗുരുവിനായി സമർപ്പിക്കുന്നു. മറ്റു ജോലികൾ മാറ്റിവെച്ചിട്ട് പോലും അവർ ഗുരുവിൻ്റെ ഉദ്ബോധനങ്ങൾ പാലിക്കുകയും അവരുടെ ജീവിതം തന്നെ ഗുരുശാസനങ്ങൾ നടപ്പാക്കുന്നതിനായി ഒഴിഞ്ഞുവെക്കുകയും ചെയ്യുന്നു. ഇപ്രകാരമുള്ളവരും സംസാരസാഗരത്തെ സുരക്ഷിതമായി കടന്നു കയറുന്നു. ഇങ്ങനെ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നതിനുള്ള മാർഗങ്ങൾ പലതുണ്ട്. ശാസ്ത്രങ്ങൾ കടഞ്ഞെടുത്ത് ലഭിച്ചിട്ടുള്ള ഈ മാർഗങ്ങളുടെ ശുദ്ധമായ തത്വം ഞാൻ പറഞ്ഞുതരാം. അത് നിനക്ക് ബ്രഹ്മാനുഭവം നേടിത്തരും. ആ അനുഭവത്തിൽ കൂടി അനായാസേന പരമാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യാം. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അകറ്റി നിർത്തി പരമ്പൊരുളിൻ്റെ കാതലായ സത്തയെപ്പറ്റി അറിയേണ്ട ഉപദേശങ്ങൾ ഞാൻ നിനക്ക് നൽകാം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. യാവത് സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരദർഷഭ. അല്ലയോ ഭരതകുലശ്രേഷ്ഠ, സ്ഥാവരമോ ജംഗമമോ ആയി എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുന്നുവോ അത് ക്ഷേത്രക്ഷേത്രജ്ഞന്മാരുടെ സംയോഗം കൊണ്ടാണെന്ന് അറിഞ്ഞുകൊള്ളുക. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരദർഷഭ. ജ്ഞാനേശ്വരി ഭാഷ്യം. ഞാൻ ക്ഷേത്രജ്ഞനാണെന്ന് നിനക്ക് വെളിവാക്കി തന്നു. ക്ഷേത്രത്തെപ്പറ്റി സമ്പൂർണമായി വിശദീകരിക്കുകയും ചെയ്തു. എല്ലാ സൃഷ്ടിജാലങ്ങളും ക്ഷേത്രജ്ഞൻ്റെയും ക്ഷേത്രത്തിൻ്റെയും സംയോഗം കൊണ്ടാണ് ഉടലെടുക്കുന്നത്. അത് വായുവുമായി സംബന്ധമുണ്ടാകുമ്പോൾ ജലപ്പരപ്പിൽ ഓളങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണ്. അഥവാ സൂര്യരശ്മികൾ കൊണ്ട് ചൂട് പിടിച്ച മരുഭൂമിയിൽ മരീചിക സൃഷ്ടിക്കപ്പെടുന്നത് പോലെയോ ഘോരമാരിയേറ്റ് കുതിർന്നു തണുക്കുന്ന ഭൂമിയിൽ ചെടികൾ പൊട്ടിമുളയ്ക്കുന്നത് പോലെയോ ആണ്. അപ്രകാരം പ്രപഞ്ചത്തിലുള്ള എല്ലാ സജീവ വസ്തുക്കളും അത് സ്ഥാവരമോ ജംഗമമോ ആയിരുന്നാലും അത് രൂപം കൊള്ളുന്നത് പ്രകൃതിയുടെയും പുരുഷൻ്റെയും ഉഭയയോഗം കൊണ്ടാണ്. ഇക്കാരണത്താൽ സൃഷ്ടിജാലങ്ങളൊന്നും പ്രകൃതിയോടോ പുരുഷനോടോ സംബന്ധമില്ലാത്തതോ അവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതോ അല്ല. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യത് സ്വവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യന്ത്വവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി.
സ്ഥാവര ജംഗമങ്ങളായ സകല ചരാചരങ്ങളിലും ഒരുപോലെ സ്ഥിതി ചെയ്യുന്ന പരമേശ്വരനെ, അതായത് പരമാത്മാവിനെ, നശ്വര വസ്തുക്കളിൽ അനശ്വരനായി എവൻ കാണുന്നുവോ അവൻ സത്യം കാണുന്നു. സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യത് സ്വവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി. ജ്ഞാനേശ്വരി ഭാഷ്യം. നെയ്തെടുത്ത വസ്ത്രം അതുണ്ടാക്കപ്പെട്ടിട്ടുള്ള തന്തുവിൻ്റെ അവസ്ഥയിലല്ല. എന്നാൽ വസ്ത്രം ചക്ഷുഗോചരമാകുന്നത് നൂലിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അതുപോലെയാണ് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഉഭയയോഗം. ഇത് അഗാധമായി ഉൾക്കാഴ്ച കൊണ്ടും വിചാരം കൊണ്ടും അറിയേണ്ടതാണ്. എല്ലാ ജീവികളും ഒരേ ഉദ്ഭവസ്ഥാനമായ പരമാത്മാവിൽ നിന്ന് ഉദ്ഭൂതമാകുന്നു. അത് ഒരേ വസ്തു കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ സത്യം അനുഭവിച്ചാണ് അറിയേണ്ടത്. ഈ ജീവികൾ വിവിധ നാമങ്ങളും രൂപങ്ങളും നിറങ്ങളും വേഷങ്ങളും ഉണ്ട്. ഇവയുടെ പെരുമാറ്റവും പല രീതിയിലാണ്. ഈ വൈവിധ്യങ്ങൾ കൊണ്ട് നിന്റെ മനസ്സ് ദ്വൈതകൽപ്പനയിൽ എത്തിച്ചേരുകയാണെങ്കിൽ നീ കോടാനുകോടി ജന്മങ്ങളെടുത്താലും ഈ സംസാര ജീവിതത്തിൽ നിന്ന് മോചിതനാവുകയില്ല. വെള്ളരിയിൽ വിവിധ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള വെള്ളരിക്ക ഉണ്ടാകാറുണ്ട്. ലന്ദമരത്തിൻ്റെ ശാഖകൾ വളഞ്ഞിരുന്നാലും മരം ഒന്നു തന്നെയാണ്. അതുപോലെ ജീവികൾ പല വിധത്തിലും ആകൃതിയിലും ഇരുന്നാലും അതിൻ്റെ പൊതു ഉറവിടമായ പരബ്രഹ്മം ഏകീകൃതമായ അമിഷ്ടതവുമാണ്. വിവിധ തരത്തിലുള്ള അഗ്നിസ്ഫുലിംഗങ്ങളുടെ ചൂട് ഒരേ വിധത്തിലായിരിക്കുന്നത് പോലെ നാനാമുഖങ്ങളായ ജീവജാലങ്ങളുടെ അന്തർഭാഗത്ത് കുടികൊള്ളുന്ന പരമാത്മാവ് ഒരേ ഒരെണ്ണം മാത്രമാണ്. ആകാശത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ചൊരിയുന്ന മാരിയിൽ ഒരേ ഗുണമുള്ള ജലമാണുള്ളത്. അതുപോലെ ജീവജാലങ്ങൾ വിവിധ രൂപത്തിലും ആകൃതിയിലും ആയിരുന്നാലും അതിലെല്ലാം വസിക്കുന്ന ആത്മാവ് ഒന്നു തന്നെയാണ്. മൺകുടവും തപോമണ്ഡപവും വിവിധ ആകൃതിയിലാണെങ്കിലും അതിൽ നിറഞ്ഞിരിക്കുന്ന ആകാശം ഒന്നു തന്നെയല്ലേ? അതുപോലെ വ്യത്യസ്ത രൂപങ്ങളിലും നാമങ്ങളിലും നിറങ്ങളിലും കാണുന്ന ജീവികളെല്ലാം ഒരേ ആത്മാവാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ഠാഭരണങ്ങളും കൈവളകളും വിവിധ ആകൃതിയിലും രീതിയിലും തീർത്തിട്ടുള്ളവയാണെങ്കിലും അതിൽ ഒരേ മാറ്റിലുള്ള സ്വർണം അടങ്ങിയിരിക്കുന്നു. ഈ ആഭരണങ്ങളുടെ രൂപം മാറ്റിയാലും സ്വർണത്തിൻ്റെ മാറ്റിന് മാറ്റമുണ്ടാവുകയില്ല. അതുപോലെ മായികവും ഭൂമികവുമായ ജീവജാലങ്ങളെല്ലാം നശിച്ചാലും അതിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് അനശ്വരനായി നിൽക്കുന്നു. ജീവജാലങ്ങളുടെ സഹജമായ ഗുണങ്ങളൊന്നുമില്ലാതെ ആത്മാവ് അവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുവെന്ന് എന്നാൽ ജീവധർമ്മരഹിതമായ ആത്മാവ് എല്ലാ ജീവികളിലും വ്യാപരിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നവനാണ് ജ്ഞാനി. അവൻ്റെ നയനങ്ങൾ സുനയനങ്ങളാണ്. അവൻ സത്യത്തെ കണ്ടെത്തുന്നു. ഞാൻ വെറുതെ അവനെ സ്തുതിക്കുകയല്ല. അപ്രകാരമുള്ള ഒരുവൻ ഭാഗ്യദേവതയുടെ കണ്ണിലുണ്ണിയാണ്. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹി നസ്ത്യാത്മനാത്മാനം നതോ യാതി പരാംഗതിം. എന്തെന്നാൽ സകല പ്രാണികളിലും സമമായി നശിക്കാത്ത രൂപത്തോടുകൂടി ഇരിക്കുന്ന ഈശ്വരനെ കാണുന്നവർ തൻ്റെ ആത്മാവിനാൽ ആത്മാവിനെ നശിപ്പിക്കുന്നില്ല. അവൻ അതുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. സമം പശ്യൻ ഹി സർവത്ര ജ്ഞാനേശ്വരി ഭാഷ്യം. വാദപിത്തകഭങ്ങളാകുന്ന ത്രിദോഷങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ദേഹക്ഷേത്രം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ത്രിഗുണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഉൾക്കൊള്ളുന്ന നേർത്ത ഒരു സഞ്ചിയാണിത്. കൂർത്തുമൂർത്ത് 5 പുച്ഛങ്ങളോടുകൂടിയ ഒരു തേളിനെ പോലെയാണ് ഇത്. ഇതിനെ പഞ്ചാഗ്നികൾ ചുറ്റി വളഞ്ഞിരിക്കുന്നു. ഈ ശരീരത്തിൽ കെണിയിൽ പെട്ടുപോയ സിംഹത്തെ പോലെ ആത്മാവ് കുടുങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആരാണ് ആത്മജ്ഞാനത്തിൻ്റെ കഠാരി കൊണ്ട് അജ്ഞാനമാകുന്ന അനിത്യഭാവത്തിൻ്റെ ഉദരത്തെ കുത്തിക്കീറി മായയ്ക്ക് ഒരറുതി വരുത്തി ആത്മാവിനെ ദർശിക്കാൻ മുതിരാത്തത്?
എന്നാൽ യഥാർത്ഥ ജ്ഞാനം കൊണ്ട് എല്ലായിടത്തും വിളങ്ങുന്ന പരമാത്മാവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ജീവാത്മാവിന് പരമാത്മാവിനെതിരെയായോ അതിന് മംഗലേൽക്കാത്തക്ക വണ്ണമോ ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. അവൻ്റെ ഐഹിക ജീവിത അവസാനത്തിൽ അത് പരമാത്മാവിൽ ലയിക്കുന്നു. കോടാനുകോടി ജന്മങ്ങളിലൂടെ യോഗജ്ഞാന പ്രൗഢി ആർജിച്ച യോഗികൾ അളന്നറിവാസന സാധ്യമായ അളന്നറിവാൻ സാധ്യമായ ആ പരബ്രഹ്മത്തിൻ്റെ കയങ്ങളിലേക്ക് കുതിച്ചു ചാടുന്നു. അവിടെ നിന്നും തിരിച്ചു വരവില്ലാത്തതുകൊണ്ട് അവരും തിരിച്ചു വരികയില്ലെന്ന് അവകാശപ്പെടുന്നു. ആ പരബ്രഹ്മം നാമരൂപാദികൾ കൊണ്ടറിയപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന് അതിവിദൂരമാണ്. അത് ശബ്ദാതീതമായ അനാഹതത്തിൻ്റെ മറുകരയാണ്. അത് തുര്യാവസ്ഥയുടെ പവിത്രസ്ഥാനമാണ്. മുക്തിയിലേക്കും മോചനത്തിലേക്കും മറ്റുമുള്ള എല്ലാ ലക്ഷ്യങ്ങളും ഗംഗാനദി അതിൻ്റെ സങ്കേതസ്ഥാനമായ സാഗരത്തിലെത്തി മുഴുകുന്നതുപോലെ ഇവിടെ എത്തി നിർവൃതി അടയുന്നു. വിവിധത്വമാർന്ന ജീവജാലങ്ങളുടെ ഐകത്വം ഗ്രഹിക്കുകയും അതുമായി തൻ്റെ ആത്മാവിനെ താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരുവന് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മാനുഭവത്തിൻ്റെ ആനന്ദാനുഭൂതി കൈവരിക്കാൻ കഴിയുന്നു. വിളക്കുകൾ വിവിധ രീതിയിലാണെങ്കിലും അവ ചൊരിയുന്ന പ്രകാശം ഒന്നു തന്നെയാണ്. അതുപോലെ ഏകമായ പരമാത്മാവ് എല്ലായിടത്തും വസിക്കുന്നു. എല്ലാ സൃഷ്ടിജാലങ്ങളിലും ഏകത്വം ദർശിക്കാൻ കഴിയുന്ന ഒരുവൻ ജനന മരണങ്ങളുടെ പിടിയിൽപ്പെട്ടുടലാൻ ഇടവരുകയില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ സമദർശിത്വം സ്ഥായിയായി പാലിക്കുന്നവൻ ഭാഗ്യദേവതയുടെ പ്രീതിഭാജനമാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഞാൻ അവനെ ശ്ലാഘിക്കുന്നത്. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യഃ പശ്യതി തദാത്മാനം അകർത്താരം സ പശ്യതി ദേഹേന്ദ്രിയാദി രൂപമായി പരിണമിക്കുന്ന പ്രകൃതി തന്നെയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവ് കർമ്മങ്ങളുടെ കർത്താവല്ലെന്നും, അതായത് ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്നും, എവൻ കാണുന്നുവോ അതറിയുന്നുവോ അവൻ പരമാർത്ഥം കാണുന്നു. പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യഃ പശ്യതി തദാത്മാനം അകർത്താരം സ പശ്യതി. ജ്ഞാനേശ്വരി ഭാഷ്യം. ബുദ്ധി, മനസ്സ്, അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ, അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ എന്നിവയുടെ കർത്തൃത്വത്തിലൂടെ പ്രകൃതിയാണ് എല്ലാ കർമ്മങ്ങളും പ്രവർത്തിപ്പിക്കുന്നതെന്ന് വിജ്ഞാനികൾ മനസ്സിലാക്കുന്നു. ഒരു ഗൃഹത്തിലെ അധിവാസികളെല്ലാം വീടിനുള്ളിൽ കർമ്മനിരതരായിരിക്കുമ്പോഴും വീട് പ്രവർത്തനരഹിതമായിരിക്കുന്നു. ആകാശത്തിൽ മേഘങ്ങൾ ഓടി നടക്കുമ്പോഴും ആകാശം നിഷ്ക്രിയമായിരിക്കുന്നു. ഇതുപോലെ ആത്മാവിൻ്റെ പ്രകാശമേറ്റ് പ്രകൃതി സംസാരലീലകൾ ആടുന്നു. അപ്പോഴൊക്കെ ആത്മാവ് ഒരു തൂണ് പോലെ നിശ്ചലമായി നിൽക്കുന്നു. അധ്യാത്മജ്ഞാനത്തിൻ്റെ പ്രകാശം കൊണ്ട് പ്രകൃതിയുടെ ലീലകൾ മനസ്സിലാക്കുകയും ആത്മാവ് അകർത്താവാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരുവൻ പരമാത്മാവിനെ ദർശിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ.